എപ്പോൾ വേണമെങ്കിലും നീളം പൊത്തിയേക്കാവുന്ന വീട്ടിലാണ് അഴൂരിലെ പ്രിൻസിയുടെയും കുടുംബത്തിന്റെയും താമസം. മഴക്കാലത്ത് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഈ കുടുംബത്തിന്റേത്. വീടിന്റെ ഷീറ്റുമേഞ്ഞ മേൽക്കൂര പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീണേക്കാവുന്ന അവസ്ഥയിലാണ്. ഈ വീട്ടിലാണ് പ്രിൻസിയും ഭർത്താവും മക്കളുമടങ്ങുന്ന കുടുംബം കഴിയുന്നത്. മഴ പെയ്താൽ വീടിനകത്ത് ഭക്ഷണം പാകം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അഴൂർ മാർക്കറ്റിനടുത്താണ് പ്രിൻസിയുടെ വീട്. പഠിക്കാൻ മിടുക്കരായ മക്കൾക്ക് സമാധാനമായി പഠിക്കാനും കഴിയുന്നില്ല. എന്റെ വീടിന്റെ അവസ്ഥ കാണണം. ഈ വീട്ടില് നിൽക്കുന്ന മഴ പെയ്തു കഴിഞ്ഞാൽ നിൽക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ചോന്ന് അത്രയും ഇരിക്കുകയാണ്. രണ്ട് കൊച്ചു കുട്ടികളിട്ടിട്ട് കിടക്കുന്ന കാര്യം തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഉള്ള അമ്മയുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ സുഖമില്ലാത്തതാണ്. അമ്മയ്ക്ക് വയ്യാത്തതാണ്. ഹസ്ബൻഡിന് സുഖമില്ലാത്തതാണ്. ഹസ്ബൻഡ് സ്ട്രോക്ക് ഒക്കെ വന്ന ആളാണ്. എന്നിട്ടും പുറത്തിറങ്ങിപ്പോയി എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടാണ് ഈ വീട് മുമ്പോട്ട് ഇപ്പം പോകുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ്. മഴ പെയ്ത കുട്ടികളെ അയലോക്കത്തെങ്കിലും കൊണ്ടുപോയി നിർത്തേണ്ട അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു സഹായം വീടിന് വേണ്ടിയിട്ട് ആരെങ്കിലും സഹായിക്കണം. പിന്നെ മഴ പെയ്തപ്പോഴത്തേക്ക് ടാങ്കും എല്ലാം കൂടെയൊക്കെ വന്ന് വീണ് പൈപ്പ് പൊട്ടി പലരെയും വിളിച്ചു. ഞാൻ ഇതിൻ്റെ മണ്ടയിൽ ഒരു ടാർപ്പെങ്കിലും വലിച്ചു കെട്ടാനായിട്ട് പല അത്രയും നാളുകൊണ്ട്. പക്ഷെ ആരും മോളിൽ കയറി ടാർപ്പ് ഇടാനോ ഒന്നിനും ആരും ഇല്ല. വേറെ ഒന്നും കൊണ്ടിട്ടല്ല. അവരേക്കുന്ന ഇത് നിങ്ങളിവിടെ താമസിക്കുന്ന ഇൻഷുറൻസ് എടുത്തിട്ടാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അവർ ഇൻഷുറൻസൊക്കെ എടുക്കണം എങ്കിൽ അല്ല ഉറപ്പില്ല. നമുക്കും വിളിച്ച് കയറുന്നതിന് നമുക്കും ഒരു ഉറപ്പില്ല. അത്രയ്ക്കും പോയിരിക്കുകയാണ്. പേടിച്ച് വിറച്ചാണ് ഞങ്ങൾ ഈ വീടിനകത്ത് കിടക്കുന്നത്. വെള്ളക്കെട്ടാണ്. ഒന്നും വേവിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല. രാത്രി മഴ പെയ്യുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ എന്തെങ്കിലും ഒരു മൂലയിൽ പിടിച്ചിരുത്തണേന്ന് എല്ലാവരും ഇരുന്ന് കഴിയാനേ പറ്റുള്ളൂ. എന്നിട്ട് ബ്രഷ് വെച്ച് ഞാൻ വെള്ളം തൂത്തിറക്കി തൂത്തിറക്കിയാണ് നിൽക്കുന്നത്. ലൈഫിൽ വീടുണ്ടെന്ന് പറയുന്നത് പക്ഷേ അത് കിട്ടാൻ താമസിക്കും. അത് മാത്രമല്ല കിട്ടിയാൽ തന്നെ എന്നെ കൊണ്ട് വയ്ക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ്. എനിക്ക് തന്നെ ഒരു 6 ഓപ്പറേഷൻ കഴിഞ്ഞ ശരീരമാണ്. എന്നെ കൊണ്ട് ഇറങ്ങിപ്പോയി ഒരൊന്നും ചെയ്യാനോ എടുക്കാനോ വീട്ടിലെ കാര്യം തന്നെ ആകെ ബുദ്ധിമുട്ടിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. കുട്ടികളൊക്കെ കൊണ്ടൊക്കെയാണ് ഓരോന്ന് സഹായമൊക്കെ ചെയ്ത് നിൽക്കുന്നത്. ശ്വാസം മുട്ടുണ്ട്, മരണിൻ്റെയൊക്കെ അലർജിയുണ്ട്. പ്ലീസ് സഹായിക്കണം. ചോദിക്കാനും പറയാനും നാണക്കേടുമുണ്ട്, മാനക്കേടുമുണ്ട്. ഇനി കൈപ്പാൻ ആരില്ല. ആ അവസ്ഥയിലാണ് മുമ്പോട്ട് പോണത്. എല്ലാവരും മുറ്റത്ത് വന്ന് നിന്നിട്ട് ചോദിക്കും ഈ വീട്ടിന് എന്താണ് കുഴപ്പം എന്ന്. പക്ഷെ അകത്തോട്ട് ആരും കയറി വന്ന് നോക്കൂല. ഇപ്പം നമ്മൾ കയറി നോക്കാൻ പറഞ്ഞാലും ആ നമ്മൾ കണ്ടല്ലോ, നമ്മൾ ഈ വീടിന് ഒരു കുഴപ്പവും ഇല്ലല്ലേ. വീട്ടിൻ്റെ കാര്യം പറയുമ്പോഴും പറയണത് ഈ വീടിന് ഒരു കുഴപ്പവും ഇല്ല. അവൾക്ക് എന്തെൻ്റെ കുഴപ്പമൊക്കെ ഇറങ്ങിപ്പോയി ജോലി ചെയ്തൂടെ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് ആവുമായിരുന്നെങ്കിൽ ഞാൻ പോയി ഞാൻ ജോലി ചെയ്ത് ഞാൻ എൻ്റെ കുട്ടികളെയും വളർത്ത് ഈ വീട് നേരെയാക്കി എടുത്തനെയായിരുന്നു. HP News ചിറയിൻകീഴ്.